ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചിക്ക്മാംഗ്ലൂർ കറങ്ങാൻ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഫുള്ളായിട്ട് ഒന്ന് കണ്ടോക്കുക. കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണം. എന്നിട്ട് നമ്മൾ ഒരു 11:30 ആകുമ്പോൾ കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മറിയിൽ കയറി. അങ്ങനെ കുടിക്കരുത് ചായ. ഇത് അങ്ങോട്ട് വെക്കണ ലാസ്റ്റിൽ. ഇത് വേണ്ട, ഇത് കൊറേ ഉണ്ടല്ലോ. എന്റെ മോനെ, ഇത് അങ്ങനെ തിന്നു തീർക്കാനാ? തിന്നുക, തിന്നു തീർക്കുക. ചെസ് പീസ് കൊണ്ട് 2 lakh. ഇതടിക്ക, ഇത് ഊർത്ത് സ്റ്റൈലിക്കാണ്. സ്പൂണ് നോക്കി എത്ര ചെറുത്. നീട്ടി എല്ലാരും കഴിക്കുക. ബബ്ലു ഫ്രൈഡ് റൈസ് കിട്ടിയതാ? ബബ്ലു കഴിക്കുന്ന ബീസി അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച്, മന്തിയൊക്കെ കഴിച്ചിട്ട് വയറ് ഫില്ലായിട്ടാണ്. എന്നിട്ട് നമ്മളെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, നമ്മൾ കർണാടകയിലുള്ള ചിക്കമാംഗ്ലൂർക്കാണ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടുക്ക് ഒരു 6:30 ഒക്കെ ആകുമ്പോഴേക്ക് എത്തണം എന്നാണ് നമ്മളെ പ്ലാന്. എന്താവും അറിഞ്ഞൂടാ. അപ്പോൾ അവിടെ നമ്മൾ 6:30 ഒരു സഫാരിക്ക് പോകാനുള്ള പ്ലാനാണ് ഉണ്ടായത്. അങ്ങനെ ഇത് നമ്മൾ ചിക്ക്മാംഗ്ലൂർ ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് കാണാം. ഇവിടെ പിന്നും കാണുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അടിപൊളി. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്, ബട്ട് കാണുന്നില്ല, ഇരുട്ടായോണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെ നമ്മളൊരു 6 മണിയാകുമ്പോഴേക്ക് ചിക്ക്മാംഗ്ലൂർ എത്തിയിട്ടില്ല, അതിൻ്റെ കുറച്ച് മുമ്പേ എത്തിട്ടാ. അതുകൊണ്ട് നമുക്ക് സഫാരി മിസ്സായി. കുറച്ച് നമ്മളെ വീട്ടിലേക്കെല്ലാം പോയിട്ടുണ്ടായിന് രാത്രി. ഉമ്മാൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുമ്പോഴേക്ക് കുമ്പളൊക്കെ കയറി, അപ്പോൾ കുറച്ച് ടൈം അവിടെ വേസ്റ്റായി. സോ നമുക്ക് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം പോവാം. അങ്ങനെ നമ്മൾ നേരെ ചിക്ക്മാംഗ്ലൂരിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അവിടുത്തെ എന്താ പറയുക, കോടമഞ്ഞുകളും കാടും അതൊക്കെ ഇങ്ങനെ ആസ്വാദിച്ചിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്കും ഇഷ്ടമാവും, അടിപൊളിയാണ്. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് ചിക്ക്മാംഗ്ലൂർ മുടികേരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി. എന്നിട്ട് അവിടെ ഒന്ന് കാർ സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും വാഷ്റൂമിലെല്ലാം പോയിട്ട് വന്ന് രാവിലത്തെ കാര്യക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കാറ് വിട്ടു. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ.
ഇത് നമ്മൾ എക്സാക്റ്റ് ചിക്ക്മാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. നല്ല ചേലുണ്ടായിരുന്നു കേട്ടോ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ചിക്ക്മാംഗ്ലൂർ വരുന്നത്, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 6-7 മണിക്കാണ് കേട്ടോ ആയിട്ടുണ്ടായിന്. നല്ല അടിപൊളി നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും അതൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കി നിന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അടിപൊളി, ഒന്നും പറയാനില്ല ഗൈസ്, അടിപൊളി. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സഫാരി മിസ്സായതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യാനുണ്ടായിട്ട ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് നമ്മൾ വിട്ട്, എന്നിട്ട് നേരെ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ മറ്റേ നാഗർഹോളിലേക്ക് പോവാം, നാളത്തെ സഫാരിക്ക് പോവാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മൾ ഒരു 12:30 ആകുമ്പോഴേക്ക് ഇവിടെ ഹുൻസൂർ നാഗർഹോളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് എൻട്രിക്ക് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇടക്ക് വന്നിട്ടുണ്ട് അതിന് 2-വീലറിൽ. അപ്പോൾ 2-വീലറിൽ എൻട്രി ഇല്ലാത്തതുകൊണ്ട് അന്ന് മടങ്ങിപ്പോയതാണ്. അപ്പോൾ ആ ഒരു ഇത് ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ല, മാഷാല്ല, സോറി മാഷാല്ല, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ 4-വീലർക്ക് മാത്രമേ എൻട്രി ഉള്ളത്. പിന്നീട് മോർണിംഗ് 6 തൊട്ട് ഈവനിങ് 6 വരെ മാത്രമേ എൻട്രി ഉള്ളത്, അതിൻ്റെ ശേഷം ഇല്ല. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത്, ടിക്കറ്റിന് 20 ഉള്ളൂ. നമ്മൾ 5 പേരാട്ടാണ് ഉണ്ടായത്. പിന്നീട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം, കാറിൻ്റെ നമ്പറും പേരും അത് ഇതൊക്കെ കൊടുക്കണം. എന്നിട്ട് എന്താ പറയുക, പിന്നെ കാറിൻ്റെ സ്പീഡ് എന്ന് വെച്ചാൽ 30 അത്ര കേട്ടോ, അതിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം അവിടെ നിർത്താൻ പാടില്ല, സ്ലോ ആക്കാൻ പാടില്ല, ഇങ്ങനെ പോവാം. എന്നാ പോകുമ്പോൾ കാണുന്ന പ്രാണികളൊക്കെ ഇങ്ങനെ കാണുന്നല്ലാണ്ട് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എൻട്രി കിട്ടി നമ്മൾ പോവാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും പ്രാണികൾ കണ്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. കാണണമെന്ന ആഗ്രഹത്തിലാണ് പോകുന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എൻട്രി കിട്ടി. പിന്നെ ഞാൻ ആദ്യമായിട്ടാകട്ടെ ഇങ്ങനെ ഒരു വലിയ കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നുള്ളത്. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഇതൊക്കെ. ഏതെങ്കിലും പ്രാണി കാണോ? അങ്ങനെ ഒന്നിന് കണ്ട് ഗൈസ് നമ്മൾ. ടാറ്റ. കൊരങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇത്ര നേരമായിട്ട് ഒരു കൊരങ്ങില്ലാണ്ട് വേറെ ഒന്നും കണ്ടിച്ചില്ല. കാട് മാത്രമുണ്ട്, കാട് വിളിച്ച് നാട് വിളിച്ച്. എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കട്ടെ. കാണോ? കിട്ടിയിട്ട് ഒരു 20 മിനിറ്റൊക്കെ ആയിട്ടാണ്. ആ കൊരങ്ങനല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ കാട് കണ്ട് ആസ്വദിക്കുന്നുണ്ടായി. അപ്പോൾ നിങ്ങളും കണ്ടു, അടിപൊളിയാണ് കാട്, നല്ല രസമുണ്ട്, പച്ചപ്പ്. അങ്ങനെ ഇതാ ഇങ്ങനെ ഇതും കണ്ടുകൊണ്ട് ഇങ്ങനെ പോയി. ഇനി നെക്സ്റ്റ് എന്തെങ്കിലും പ്രാണി കണ്ടാൽ എന്തായാലും കാണിക്കും. ആ കണ്ടത്.
അങ്ങനെ ഒന്ന് കണ്ടുപിടിച്ച് ആൾക്കാര് കിട്ടിട്ടായിരുന്നു. പിന്നെ നിങ്ങളിപ്പോ കുറച്ച് ആൾക്കാരെ കണ്ടില്ലേ? അത് ആദിവാസികളാണ് കേട്ടോ, കാടിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് പോയിട്ട് നമുക്ക് സ്കൂളൊക്കെ കണ്ടിട്ടാ, ആദിവാസികൾ പിള്ളേരൊക്കെ പഠിക്കുന്ന സ്കൂളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ പിന്നെ കാണും. ഞാനിപ്പോ കണ്ടിട്ട് നമുക്ക് പറഞ്ഞതാണ് ഇവിടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഫൈനലി നിങ്ങളെയാണ് നമ്മള് തപ്പുന്നുണ്ട്, മനസ്സിലായി? സമാധാനായി. ആണിന് കൊമ്പും പെണ്ണിന് കൊമ്പില്ലല്ലേ. കയറിയിട്ട് ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ടോ ഒന്നിനെ കണ്ടിട്ട്. കൊരങ്ങയും മാണല്ലാണ്ട് വരൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ കാടൊക്കെ കഴിഞ്ഞിട്ടാ, കാട് കഴിഞ്ഞിട്ട് നമ്മൾ കൊടക് പൊണ്ണം പെട്ടുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. എൻഡായിട്ടാ സഫാരി കഴിഞ്ഞ് പിന്നീട് പൈസ കൊടുത്തിട്ട് പുറത്ത് പോവാം. എന്താ രസം കണ്ടോ. അടിപൊളി വ്യൂ ഗൈസ്, എല്ലാവരും ഇങ്ങോട്ടും വരാൻ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. അല്ല ബാറ്ററി പോയ.
അങ്ങനെ നമ്മൾ സഫാരി കഴിഞ്ഞതിന് ശേഷം നേരെ ബ്രഹ്മഗിരിയിലുള്ള ഇതില്ല ഇരുപ്പ് ഫോൾസ് വാട്ടർഫോൾസ് ഉണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ് കേട്ടോ. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ, അടിപൊളിയാണ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. അടിപൊളി. ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എല്ലാവരും നടന്ന് പോവാണ്. ധൂമപാണ നിക്ഷേപിച്ച് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കാഴ്ച. പാലത്തിൽ പോകും. അടിപൊളിയാണ് ഗൈസ്. ബബുലേനുണ്ടോ? പിന്നെ അടിപൊളി ഗൈസ്. പക്ഷെ എന്റെ ഫോണിൽ ചാർജ് ഇതാണ് മെയിൻ പ്രോബ്ലം. ബബുൽ കൈപിടി അങ്കളുടെ പോ. അടിപൊളി എന്ന് പറഞ്ഞ അടിപൊളി, ഭയങ്കര ഇഷ്ടം. ജാരിന്നാ നല്ലല്ലേ ആ സൗണ്ടും. അത്ര ലൊക്കേഷൻ അടിപൊളിയാവാ. കഴിയുന്നില്ലല്ലോ അത് നടുനമ്പലല്ലെങ്കിൽ ഉദ്ദാകാത്. വരുന്നുണ്ട്, ഓറും വരുന്നുണ്ട്, നടക്കാനുണ്ട്. എന്നാലും അടിപൊളിയാണ്. ക്ഷമ, എല്ലാവരും വരിക. അല്ലേ ബേബി, എല്ലാവരും വരട്ടല്ലേ. അടിപൊളിയാണ് ഗൈസ്. കുറെ കയറാണ്ട് കയറിട്ട് ആക്കാം. അടിപൊളി. കയറാൻ മാത്രം കുറേ ഉണ്ട് ഗൈസ്. നമ്മള് കണ്ണൂർ. ആ കോഴിക്കോട്. അയ്യവ ഏതാ യാ മോനെ, അല്ലാ കാലുമ്പല നീ കല്ല് കുത്തുന്ന കാലിലേക്ക്. അടിപൊളി ഗൈസ്, ഒരു രക്ഷയില്ല. അടിപൊളി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നിങ്ങൾക്ക് അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഓ മൈ ഗോഡ്. വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അബ്ബി ഫോൾസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൾസിൽ വന്നിട്ട് ഇറങ്ങുന്ന വെള്ളമൊക്കെ വെള്ളത്തിലൊക്കെ എൻജോയ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അടിപൊളിയായിരുന്നു. എന്നാൽ ഞാൻ കുറേയൊന്നും കളിച്ചിട്ടില്ല, കുറച്ച് കഴിച്ച് കളിച്ചിട്ടുള്ളൂ. നമ്മൾ 1 hour സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇങ്ങനെ വാട്ടർഫോൾസ് അങ്ങനത്തെ ഒക്കെ കാര്യത്തിൽ ഇറങ്ങുമ്പോഴൊക്കെ നിങ്ങളെ സേഫ്റ്റി നോക്കിയിട്ട് ഇറങ്ങുക. അങ്ങനെ ചാടിക്കേറിയിട്ടൊന്നും ഇറങ്ങണ്ട. അപ്പോൾ അതൊന്നും സൂക്ഷിക്കുക. പിന്നെ എന്താ, അടിപൊളിയായിരുന്നു. 1 hour നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോവാണ്. നമ്മളത് 1 day ടൂറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിരുന്ന് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കൂർഗിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ വിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക, എന്നെ സപ്പോർട്ടും ചെയ്യണം ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ വരെ അസ്സലാമു അലൈക്കും. ബൈ ബൈ.